ഉണ്ടായിരുന്നു, മറ്റ് ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോൾ ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ. ആ സാഹചര്യത്തിന് അറിയില്ല എന്തോ ചെയ്യണമെങ്കിലും കുത്താൻ വരുന്ന വരുമ്പോ കത്തിയായിട്ട് വരുമ്പോ അല്ലെങ്കിൽ ഒരുത്തൻ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് എന്താ ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? അവര് ഈ ആയുധനകൾ പഠിച്ചിരിക്കണോ? ഒരു മതിരിയാടി ഓടണോ? അല്ലെങ്കിൽ അവന് ഇടിച്ച് 21-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇവിടെ അപ്പുറത്ത് മരിച്ചിരിക്കുന്നത്. അതിന് ഒരു അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. ഇവിടെയൊക്കെ നമ്മൾ ദുഃഖിക്കണം, നമ്മൾ സങ്കടപ്പെടണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 4:30 ആയപ്പോഴാണ് ഇയാളെ ഇവിടെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് പ്രസിംഗ് ചെയ്യാൻ വേണ്ടിയാണ് പ്രസിംഗ് റൂമിൽ കയറ്റി. അത് കഴിഞ്ഞ് ചേച്ചി പ്രസിംഗ് ചെയ്ത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും ആദ്യം ഇയാളെ ബൈസ്റ്റാൻഡറാണെങ്കിൽ കുത്തിയത്. അത് കഴിഞ്ഞ് ബോട്ടപകടം കഴിഞ്ഞപ്പോഴത്തേനും അതിദാരുണമായ അടുത്തൊരു വാർത്ത. കൊട്ടാരക്കര ഹോസ്പിറ്റലിലെ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി ഡോക്ടർ 23 വയസ്സ് മാത്രമായിട്ടുള്ള ആ കുട്ടി അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. അത് പോലീസുകാര് തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതിയുടെ കുത്തേറ്റ്. പോലീസുകാർക്കെല്ലാം കുത്തേറ്റ്, കാര്യങ്ങൾ വാർത്തകളെല്ലാം അറിയുന്നു, വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും സാധാരണ കാണപ്പെടുന്ന പറഞ്ഞാൽ വലിയ വലിയ മെഡിക്കൽ കോളേജുകളിലും അങ്ങനത്തെ ഹോസ്പിറ്റലിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ കൊട്ടാരക്കര ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറയുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, ആലോചിച്ച് നോക്കണം. എന്നിട്ട് പോലും ഈ ഒരു ആക്രമണത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. ഈ 4 മണിക്ക് ഈ 5 മണിക്ക് വെളുപ്പിന് ഈ പറയുന്ന ഹൗസ് സർജൻസി എന്ന കുട്ടികൾ ഇവിടെ വന്ന് ഉറക്കമില്ലാതെ, ഉറക്കം പോലും ഉറങ്ങാൻ പോലും പോവാതെ അവർ വന്നിവിടെ ഇരിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഉണ്ടായിക്കൊണ്ട് പോകാനൊന്നുമല്ല, നമുക്ക് സേവനം തരാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണമെങ്കിൽ പോയി കിടന്നുറങ്ങാം, ആർക്കെങ്കിലുമൊക്കെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സൗകര്യമില്ലെന്ന് പറഞ്ഞ് പോവാം. ആകപ്പാടൊരു അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോളായിട്ടുള്ള പെൺകുട്ടി ഇത്. ഇതിനോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത ആ അലവരാതി, ഈ ചറ്റ, അവനെന്ന് പറയുന്നത് ഒരു LP സ്കൂൾ അധ്യാപകനാണ്. ആലോചിച്ചോ, ഈ അധ്യാപകനായിട്ടുള്ള ഇവനാണ്. അവനിപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അത് അന്വേഷിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോഴാണല്ലോ ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ അവൻ എന്തായാലും സൈക്കോ ആണ്, അവൻ്റെ വീട്ടിലും പ്രശ്നക്കാരനാണ്. അങ്ങനെയാണ് അവനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരിക, അവിടെ നിന്ന് ഇവനെ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ക്രൂരനായിട്ടുള്ള ഇവൻ്റെ കാര്യം ആലോചിച്ച് നോക്കണം. ഇവൻ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് എന്തൊക്കെ ക്രൂരത ചെയ്തിട്ടുണ്ടാവില്ല, എന്തൊക്കെ ഇനി ചെയ്യാൻ പോവായിരുന്നിരിക്കാം, ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാം ദുഃഖിക്കുന്നു. നമ്മുടെ സഹോദരി, അത് എന്റെ സഹോദരി പഠിക്കുന്ന BDSനാണ്. ഇതുവരെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഇതേ പ്രായം 21-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇവിടെ അപ്പുറത്ത് മരിച്ചിരിക്കുന്നത്. അതിന് ഒരു അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. ഇവിടെയൊക്കെ നമ്മൾ ദുഃഖിക്കണം, നമ്മൾ സങ്കടപ്പെടണം. കാരണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പിടിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രതിയാണ് ഓടി നിന്നത് എല്ലാവരും കുത്തുന്നത്. ഇതിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചൊരു കാര്യമുണ്ട്, പെൺകുട്ടിക്ക് പരിചയ സമ്പന്നതയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ. അതിന് കുറച്ച് ലോങ് ആയിട്ടൊരു കാര്യങ്ങളുണ്ട്. ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, പക്ഷേ അവസാനം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷേ ബഹുമാനെ ആരോഗ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുക, പെൺകുട്ടിക്ക് ഈ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെങ്ങനെ ആ രീതിയിൽ മനോധൈര്യത്തോടെ ഓടി മാറുമല്ലോ, അവിടെ നിൽക്കരുത്, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പഠനം പെൺകുട്ടിക്ക് അറിയത്തില്ലായിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിരിക്കുക. പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന 5-6 വർഷം ഇവർ മെഡിസിൻ പഠിക്കുന്നത് കൂടാതെ കുൺഫുവോ കരാത്തയോ കളരിയൊക്കെ പഠിക്കേണ്ട, കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിക്കേണ്ട അവസ്ഥ കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ആ സാഹചര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അല്ലെ, ആ സാഹചര്യത്തിന് അറിയില്ല എന്തോ ചെയ്യണമെങ്കിൽ കുത്താൻ വരുന്ന വരുമ്പോൾ കത്തിയായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരുത്തൻ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് എന്താ ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? അവർ ഈ ആയോധനകൾ പഠിച്ചിരിക്കണോ? ഒരു മതിരിയാടി ഓടണോ? അല്ലെങ്കിൽ അവൻ ഇടിച്ച് വീഴ്ത്തണോ? എന്താ ഇനി ഒരു ഡോക്ടർ പഠിക്കേണ്ടത്? അതുകൊണ്ടല്ലേ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉള്ളത്. അതും കൂടാതെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതിയാണ്, തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതിയാണ്. അപ്പോൾ ആ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബഹുമാനിയായ ആരോഗ്യമന്ത്രി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ സംഭവത്തിൽ പോലീസുകാർ കൊണ്ടുവന്ന പ്രതി തന്നെയാണ്, അവിടെ ആ ഹോസ്പിറ്റലിൽ പോലീസ് എയ്ഡ് പോസ്റ്റും ഉണ്ട്. പക്ഷേ ആ ഇങ്ങനെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉള്ള ഇടത്ത് ഒരു പ്രതി ഒരാൾ വയലന്റ് ആവുകയാണ്. വാസ്തവത്തിൽ അത്രയും അത് പോലീസുകാർക്കും പരിക്ക് ഉണ്ടായ സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇത് പൊതുവിൽ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പേഷ്യന്റിനെ നോക്കുമ്പോൾ അവരിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ മനോവീര്യം തകർക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാതെ, ഒരു കാരണവശാലും ഞാൻ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് ഒരു കാരണവശാലും ഈ രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകരുത് എന്നുള്ളത്. അത് നമ്മളെല്ലാവരും അതിനെതിരെയുള്ള ഒരു പ്രതിരോധം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അവിടെ ഒരു CMO ഉണ്ടായിരുന്നു, മറ്റു ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോൾ ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവരിൽ നിന്ന് അറിയിച്ചിട്ടുള്ള ഒരു വിവരം. ഈ കുട്ടി അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, അതുകൊണ്ട് ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നു. പിന്നെ എല്ലാ ഒരു കത്തിയും കൊണ്ട് ഇല്ലെങ്കിൽ ഇതുപോലെ കത്രയും കൊണ്ട് കുത്താൻ വരുമ്പോഴത്തേനും ഭയമില്ലാതെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഭയന്നു, ആരാലും ഭയക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്കറിയാം, അക്രമിയാണ് അവൻ. അവനെന്ന് പറയുന്നത് ഡേഞ്ചർ ആണ്, സൈക്കോ ആണ്, ആളുകൾ പിടിച്ചോണ്ട് വരും, അവൻ പ്രശ്നക്കാരനാണ്. ആ പ്രശ്നക്കാരൻ്റെ ഭാഗത്തുനിന്ന് എന്തുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഭയക്കും, ഒരുപക്ഷെ അവിടെ വീണ് പോവും, ബോധം പോവും. ആ സമയത്താണ് അവന് ഈ പറയുന്ന പോലെ 6-8 തവണ പെൺകുട്ടിയെ കുത്തുകയാണ്, മരിച്ചു പോവാണ്. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനു വേണ്ടിയിട്ടാ ജനങ്ങളെ നോക്കാൻ ഇറങ്ങിയതാണ്? ആതുര സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്, അവസാനം സ്വന്തം ജീവിതം, സ്വന്തം ജീവൻ, സ്വന്തം മാതാപിതാക്കളെ വിട്ടു പോകേണ്ട അവസ്ഥ കുഞ്ഞിന് വന്നില്ലയോ? ആരാ കുറ്റക്കാര്? ഇതേപോലെ ഇവനെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും പോലീസുകാർ അകമ്പടിയോടെ വലിച്ചഴിച്ച് ഇവനെ കൊണ്ടുവന്നിട്ട് പോലും അവനിൽ നിന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇനി ആരോട് പറയാനാ? എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? കുടുംബത്തിന് കുറേ ക്യാഷ് കൊടുത്തിട്ടോ ആർക്കെങ്കിലും ജോലി കൊടുത്തിട്ടോ എന്താ കാര്യം? ആള് പോയില്ലേ?
എന്ത് ചെയ്യാന. അപ്പോ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇതേപോലത്തെ സിറ്റുവേഷൻസ് നമുക്ക് ഇനി ജീവിതത്തിൽ ഒന്ന് വന്നു. ഇതേപോലെയാണ് വോട്ടപകടങ്ങൾ, അതുപോലെ ഹോട്ടലിന്റെ വിഷയങ്ങള്, ബസ്സിന്റെ വിഷയങ്ങൾ എല്ലാം ഒരു തവണ നമ്മൾ മാതൃക കാണണം. എന്നാൽ മാത്രമേ പിന്നെ നമ്മൾ അതിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇനിയെങ്കിലും ഇത്രയും നാള് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് ആളുകളെ കുത്തി കീറുന്നു, കീറൊന്നും പുറത്തിടുന്നില്ല, പുറത്താകത്തിരുന്നില്ലെന്നും പ്രശ്നം നടന്നുകൊണ്ടിരുന്നത് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കെതിരെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഡോക്ടർക്ക് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം വരുന്നു. അത് ആക്രമണം ഉണ്ടാവുന്ന ഭാഗത്തു നിന്നാ ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന്. ഈ അധ്യാപകനൊക്കെ വിശ്വസിച്ച് നമ്മൾ ആരെ വിശ്വസിക്കും ഈ ലോകത്ത്? ഈ കാലത്ത് ആരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ആ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫായിട്ടുള്ള കുറച്ച് ചേച്ചിമാരുണ്ട്, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അവർ പറയുന്നുണ്ട് അവിടെ ഒരു പുരുഷനായിട്ടുള്ള ഒരു അറ്റൻഡറൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ ഞങ്ങൾക്ക് പേടി കൂടാതെ നിൽക്കാൻ പറ്റുമായിരുന്നു, അതുപോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ സമയത്തുണ്ടായിരുന്ന അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങളും ഒന്ന് കേട്ട് നോക്ക്, സിറ്റുവേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. നാലരയൊക്കെ ആയപ്പോഴാണ്, നാലര കഴിഞ്ഞു, നാലേമുക്കാലൊക്കെ ആയപ്പോഴാണ് ഇവിടെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് പ്രസിംഗ് ചെയ്യാൻ വേണ്ടിയാണ് പ്രസിംഗ് റൂമിൽ കയറ്റി. അത് കഴിഞ്ഞ് ചേച്ചി പ്രസിംഗ് ചെയ്ത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് ആദ്യം ഇയാളെ ബൈസ്റ്റാൻഡറാണ് ഇങ്ങനെ കുത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ പോലീസുകാരെല്ലാം കുത്തി കഴിഞ്ഞ് അവിടുന്ന് വന്നപ്പോഴത്തേനും ഞങ്ങളെല്ലാം, ഞാൻ വെളിയിലായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകൾ അകത്ത് റൂമിൻ്റെ അകത്ത് കയറ്റി എല്ലാവരും പോകും. അപ്പോൾ ഈ മാഡത്തിനോട്, മാഡം മാത്രം കയറിയില്ലായിരുന്നു. അപ്പോഴത്തേനും മാഡത്തിൻ്റെ ഇയാൾ വന്ന് കുത്തുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ എല്ലാവരും അകത്ത് കയറി, കുഞ്ഞുങ്ങളുണ്ടാറി, ഇവിടുന്ന് പേഷ്യൻ്റെ അടിച്ചു, പേഷ്യൻ്റെ ഇവിടെയും കുത്തി, പുറവും കുത്തി, അവിടെ തലമുണ്ടയ്ക്ക് ഈ പേത് മുഴുവനും ചള്ളം മുഴുക്ക അടിച്ചു. ബാക്കി എല്ലാവരും പിടിച്ചിട്ട് പൂട്ടി ഇടുമായിരുന്നു. അപ്പോൾ ജീവനക്കാരൊക്കെ വെളിയിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കിളികളെ വിറച്ചിരിക്കുക. ഒരു സ്റ്റാഫ് പോലും, ഇങ്ങനായ ഒരു സ്റ്റാഫുകൾക്ക് പോലും ഇവിടെ ജോലി ചെയ്യേണ്ടെന്നുള്ളൊരു സ്ഥാനമാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. എത്രയും പെട്ടെന്ന് ഒരു നടപടി നിങ്ങൾ അത് എടുക്കണം. ഞങ്ങൾക്ക് ഈ കാശ് പാട്ടിൽ നല്ല ആണുങ്ങളെ പോസ്റ്റ് ചെയ്യണം. രക്ഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അയാൾ തിരിഞ്ഞു കുത്തും. അതെ, ആ സമയത്ത് പുരുഷന്മാരാരുമില്ല. സമയം ആലോചിച്ച് നോക്കണം, രാവിലെ 4 മണി. ഈ പറയുന്നൊരു അക്രമി വരുന്നു, അയാളുടെ കൂടെ ഇപ്പോൾ പോലീസുകാർ രണ്ടു മൂന്ന് പേരുണ്ട്, ഹെഡ് പോസ്റ്റ് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവൻ അക്രമിയാണ്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു, എന്ത് കുറ്റപ്പെടുത്തിയാലും സാധാരണ ഒരു മനുഷ്യനെ പോലല്ല ഇവനെന്ന് പറയുന്ന. ഒരു പ്രകോപനമില്ല, ചാടി വന്ന് അക്രമിക്കുമായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു മൈൻഡ് ഒരിക്കലും ആരും ശ്രദ്ധിക്കുന്നില്ല, അത് വേറൊരു കാര്യമാണ്. ഇവനെ എന്ത് ചെയ്യുമെന്ന്, ഒരിക്കലും ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരാളെ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് ഈ ലഹരി. ലഹരി ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലഹരിയുടെ ഉപയോഗം, ലഹരിയുടെ നമ്മൾ മദ്യപിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞു മദ്യപാനത്തിനൊക്കെ എതിരെ ഞാൻ എന്തോരം വീഡിയോ ഇടുന്നു, എന്നെ കുറ്റം പറഞ്ഞ് തെറി പറയുന്നതല്ലാതെ ഒരാൾ പോലും. ഒരു കാര്യമില്ല, എല്ലാം ലിമിറ്റിനാകുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഈ ലിമിറ്റ് വിടുന്നപ്പോഴാണ് നമ്മൾ ലിമിറ്റ് ആണെന്ന് കരുതും, പക്ഷേ ലിമിറ്റ് വിട്ട് വിട്ട് പോകും. നമ്മൾ ഇതിനെല്ലാം പുറത്ത് പോയിട്ട് ലിമിറ്റിന് പുറത്ത് നിൽക്കും. നമ്മളല്ലാതാവും, സ്വന്തം അമ്മയെയും പെങ്ങളെയും ഒരു മനുഷ്യരെയും ഇതേപോലത്തെ ഏതെങ്കിലും പാവം പിടിച്ച ഡോക്ടറെയും തിരിച്ചറിയാതെ കുതിര കയറി അവരെ കുത്തി കൊലപ്പെടുത്തി, ഇതുപോലത്തെ കാലപുരിക്ക് യമപുരിക്ക് അയച്ചു കഴിഞ്ഞ് ഇങ്ങനത്തെ ചെറ്റകളും അലവലാദികളും ഒക്കെ ഉണ്ടായി മാറുന്ന ഇതുപോലത്തെ നമ്മുടെ നാട്ടിൽ ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഇനിയും ആളുകൾ കൊടുത്തോണ്ടിരിക്കും, കുടിച്ചോണ്ടിരിക്കും, കൊടുത്തോണ്ടിരിക്കും, കുടിച്ചോണ്ടിരിക്കും, വലിച്ചോണ്ടിരിക്കും, തൊലഞ്ഞോണ്ടിരിക്കും. ഇവിടെ നിന്ന് നിർത്തത്തുമൊന്നുമില്ല, അതിന് ഇത് കാശുണ്ടാക്കുന്നേ. അതിൽ നിന്ന് മാത്രമേ കാശുണ്ടാക്കാൻ പറ്റൂ. ടൂറിസം ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ആർക്കും താല്പര്യമുള്ള കൃഷിയോ അത് പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ല. ഇവിടുത്തെ നമ്മുടെ സ്വതസിദ്ധമായ പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിലെ പ്രകൃതി, അതിനൊന്നും ആർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. മദ്യത്തെ പ്രൊമോട്ട് ചെയ്തോളൂ, അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലെ എങ്ങനെയെങ്കിലും ക്യാമറ വെച്ച ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തോളൂ. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടികൾക്ക് മയക്കുമരുന്ന് കിട്ടുന്നു, സ്കൂളിലെ മയക്കുമരുന്ന് കിട്ടുന്നു, അത് കൊച്ചുകുട്ടികൾക്ക് കിട്ടുന്നു, എവിടുന്ന് കിട്ടുന്നു, സ്ത്രീകൾക്ക് കിട്ടുന്നു, എവിടുന്ന് കിട്ടുന്നു, ഇത് വരുന്നതിനൊന്നും തടയാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് തടയാനും പറ്റും, എല്ലാം പറ്റും. എൻ്റെ മേളിൽ ഉള്ള ആളുകൾ അവരത് മേടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ഓരോ ദിവസം നമുക്ക് കാണാം. 200 ഗ്രാം, 300 ഗ്രാം, 1 കിലോ, 2 കിലോ, ഇതിവിടെ പിടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്പുറത്ത് 10-15 കിലോ പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ വഴിക്ക് പോകും ഇവർ, ഇവിടുന്ന് അതിൻ്റെ ക്യാഷ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇതൊക്കെ ആരാ ഇവിടെ ഇതാക്കി കൊടുക്കുന്നേ? സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ കേരളത്തിൽ നിൽക്കാതെ ഇന്ത്യയിൽ നിൽക്കാതെ ഓടിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെ. ജീവിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ, ജീവിക്കാൻ പറ്റാതെ അങ്ങ് UKയിലും അമേരിക്കയിലൊക്കെ ഓടിപ്പോകുന്ന എന്താ പിള്ളേർ? അവിടെ ഇപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിന്നാൽ ആർക്കും ഒന്നും പ്രശ്നമില്ല, ആരും ഒന്നും കളിയാക്കത്തില്ല, അക്കൂസ് കഴിയാൻ കളിയാക്കത്തില്ല, പ്രായമായവരെ നോക്കാൻ നിന്നാൽ കളിയാക്കത്തില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പഠിച്ച് ചെയ്ത് ഏതെങ്കിലും മേഖലയിൽ നിൽക്കുന്ന പിള്ളേരതാണ് ഇതുപോലെ കുത്തി കൊല്ലാൻ കുറേ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചേറ്റകൾ എങ്ങനെ നിലനിൽക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ? സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പെങ്ങളെ പോലെ ഞാൻ കണ്ട് പറയുവാണ്, ഇതിന് ഇത് എന്ത് സംഭവിക്കും? ഇവനെ കൊണ്ടുപോയിട്ട് ഇനി ഏതെങ്കിലും ഇഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടിടും, കുറച്ച് നാളിട്ടിട്ട് അവൻ അവൻ്റെ പാട്ടിൽ ഇറക്കി വിടുമെങ്കിൽ ജയിലിട്ട് അവൻ വളർത്തി തീറ്റി കൊടുക്കും, ഇവന് ഇനി തെളിവെടുപ്പിന് കൊണ്ടുവരും, അവിടെ കൊണ്ടുവരും. റിക്സാക്ഷികൾ കണ്ടു നിൽക്കുകയാണ് പെങ്കുച്ചിനെ കുത്തുന്നത്, ഈ ഡോക്ടറെ ഇതുപോലെ ഉപദ്രവിക്കുന്നത്, എന്നിട്ട് നാളെ അവനെ തെളിവെടുപ്പിന് കൊണ്ടുവരും. ഇനി അതിന് സാക്ഷി വേണം, സാഹചര്യ തെളിവ് വേണം, അതുപോലെ തന്നെ ദൃക്സാക്ഷി വിവരണങ്ങൾ വേണം, അതുപോലെ തന്നെ മറ്റേത് വേണം, മറിച്ചത് വേണം, പിന്നെ തൊണ്ടി എല്ലാം വേണം. ഇത്രയായിട്ട് എന്നിട്ട് എന്തോ വർഷങ്ങളോളം 7, 8, 10 വർഷം അവൻ അവിടെ കിടത്തും, പിന്നെ വിചാരണ തുടങ്ങും, പിന്നെ 15 വർഷം കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ശിക്ഷ കിട്ടും, അത് കഴിഞ്ഞിട്ട് നല്ല നടപ്പിന് അവനെ ഇറക്കി പുറത്തോട്ടും വിടും, ഒരു തയ്യൽ മെഷീനും കൊടുക്കും, ബാക്കി കാശും കൊടുക്കും. അവൻ ആഹുദാഹവ മരിച്ചു പോയി, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രം നഷ്ടം, ഈ ഇതിനു വേണ്ടി കിടന്ന് കുറച്ച പട്ടിയെ പോലെ കുറച്ച നമ്മളെ പോലെ കുറച്ച ആളുകൾക്ക് മാത്രം നഷ്ടം, എല്ലാവർക്കും ഇവിടെ നഷ്ടം, ഒരു നഷ്ടവും ഇല്ല. കഷ്ടമാണ് കേട്ടോ. സ്മെൽ ടു ഓഫ് സൈനിങ് ഔട്ട്.